നമസ്കാരം തമിഴ്നാട്ടിൽ നിന്നും നരേന്ദ്രമോദിക്കെതിരെ ഉയർന്നിരുന്ന ഒരു വലിയ ശക്തമായ ശബ്ദമാണ് കമൽഹാസൻ്റേത് കമൽഹാസൻ്റെ നരേന്ദ്രമോദിക്കെതിരെയുള്ള വിമർശനങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബി ജെ പിക്ക് മത്സരിക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ അദ്ദേഹത്തിന് നിലം തൊടാനായില്ല തമിഴകത്തിൻ്റെ ഹൃദയത്തിൽ ഇടമുള്ള ഒരു നടനാണ് അല്ലെങ്കിൽ ഒരു നിർമ്മാതാവാണ് സംവിധായകനാണ് എന്ന് കമൽഹാസൻ എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള കമൽഹസനെ പോലും അവിടെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഹൃദയം കവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ തമിഴ് ജനത ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട് സിനിമാ നടന്മാർ തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ മത്സരിച്ചാൽ ജയം ജയമുറപ്പാണ് എന്ന് പക്ഷേ ബി ജെ പിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തു വന്ന കമൽഹസന് അവിടെ നിലംതുടാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ ആ തമിഴ് ജനത തള്ളിക്കളയുക പോലും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായ വിക്രമിലെ ചില ഗാനങ്ങൾ അത് കേന്ദ്ര സർക്കാരിനെതിരായ ഗാനങ്ങളാണ് എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് ബി ജെ പിയുടെ ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും അത്തരത്തിലല്ല എങ്കിൽ കൂടി കമൽഹസൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടത്തിയ ഒരു പ്രസ്താവന വളരെയധികം ശ്രദ്ധേയമാണ് അതായത് തൻ്റെ സർക്കാർ തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്നത് അതിൽ കക്ഷി രാഷ്ട്രീയമില്ല ഏത് കക്ഷി കേന്ദ്രം ഭരിച്ചാലും അത് തൻ്റെ കേന്ദ്ര സർക്കാർ തന്നെയാണ് നരേന്ദ്രമോദിയുടെ നിലപാടുകളോട് യോജിപ്പുണ്ട് ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ കമൽ ഹസൻ പറഞ്ഞു തുടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമാണോ എന്നറിയില്ല മോദിക്കെതിരെ ഒരുപാട് വർത്തമാനം പറഞ്ഞാൽ തൻ്റെ രാഷ്ട്രീയം തമിഴ് ജനത തള്ളിക്കളയുന്നു എന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന മാറ്റമാണോ എന്നറിയില്ല പക്ഷേ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ച വസ്തുതയാണോ എന്നറിയില്ല പക്ഷേ എന്തായാലും നരേന്ദ്രമോദിക്കെതിരെയുള്ള വിമർശനങ്ങളൊക്കെ കമൽഹാസൻ ഉപേക്ഷിച്ച് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ അസഹിഷ്ണുതയുടെ നാടല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിമർശകരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രകാശ് രാജുണ്ട് അതുപോലെ തന്നെ ബോളിവുഡിൽ ചില നടന്മാർ ഇന്ത്യ വിട്ട് ഇവിടെ നിന്ന് പോവുകയാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ആദ്യ കാലഘട്ടങ്ങളിൽ നടത്തിയെങ്കിലും അവരും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്ന വ്യക്തിത്വങ്ങളാണ് എന്തായാലും ആദ്യം അംഗീകരിക്കാൻ മടിച്ചവരുടെ മനസ്സു പോലും കൈയടക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഈ ഭാരതത്തിൽ വലിയ തേരോട്ടം നടത്തുന്നു എന്നതാണ് സത്യം കാരണം വിമർശകരുടെ ഈ വിമർശനങ്ങളുടെയെല്ലാം മുനയൊടിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് സാധിച്ചിരിക്കുന്നു ഇന്ത്യ അസഹിഷ്ണുതയുടെ നാടല്ല ഇന്ത്യ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടല്ല എന്ന് അനുഭവങ്ങളിലൂടെ അവർ പഠിച്ചിരിക്കുന്നു കാരണം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഒരു ഗാനം എഴുതി ആ ഗാനം ഇവിടെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇവിടെ ഒരു ഫാസിസ്റ്റ് സർക്കാർ ആയിരുന്നുവെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില നൽകാത്ത ഇന്ദിരാഗാന്ധിയെ പോലുള്ള പ്രധാനമന്ത്രിമാരാണ് ഭാരതം ഭരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കമൽഹാസന് ഈ ചിത്രം പുറത്തേക്കിറക്കാനും അതുപോലെ തന്നെ ആ ചിത്രത്തിൻ്റെ പ്രമോഷന് വേണ്ടി ഇങ്ങനെ ഉലകം ചുറ്റാനും കഴിയുമായിരുന്നില്ല ഈ സത്യം വൈകിയാണെങ്കിലും കമൽഹാസൻ മനസ്സിലാക്കിയിരിക്കുന്നു ബാക്കിയുള്ള വിമർശകർ കൂടി തമിഴ്നാട്ടിലും അതുപോലെ തന്നെ മലയാളം സിനിമയിലെയും ബോളിവുഡിലെയും വിമർശകർ കൂടി പ്രധാനമന്ത്രിയെക്കുറിച്ച് വസ്തുതകൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെയുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്ന ദിവസങ്ങൾ ഉടൻ തന്നെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്തുമയ്യന്യൂസ്